പൂജ കൊണ്ട് വഴിപാട് കൊണ്ട് ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടായാൽ, കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ന് മെട്രോമാൻ ശ്രീധരനാണ് ഇന്ന് മുഖ്യമന്ത്രിയായി ഇരിക്കേണ്ടത്. ശബരിമല 18 പടിയും ഗംഭീര പൂജ നടത്തിയിട്ടുള്ളതാണ്. കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ സകല ക്ഷേത്രങ്ങളിലും അദ്ദേഹം തെക്ക് വടക്ക് ഹെലികോപ്റ്ററിൽ നടക്കുമ്പോഴും പൂജാ കാര്യങ്ങൾ ഗംഭീരമായിട്ട് നടക്കുക. അതിനു മുമ്പ് ഒ രാജഗോപാൽ മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ വഴിപാടുകൾ, തുലാഭാരം നടത്തിയവൻ തുലാസോടുകൂടി പൊട്ടി താഴെ വീണു എന്നല്ലാതെ ഇവർക്കൊന്നും കെട്ടിവെച്ച കാശ് കിട്ടിയില്ലല്ലോ. സുരേന്ദ്രന് കൊന്നിയുമില്ല, മഞ്ചേശ്വരവുമില്ല, ഹെലികോപ്റ്ററിന്റെ വാടക മാത്രം. രണ്ട് മണ്ഡലത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മിസോറാമിലെ ഗുളികോ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഇതാണ്. ഇതിന്റെ തത്വം പറഞ്ഞു കൊടുക്കുന്നിടത്ത് നമ്മൾ രാമായണത്തിലെ രാമനെ കുറിച്ചും രാവണനെ കുറിച്ചും പറയുമ്പോൾ ഇവിടെ ഓരോരുത്തർ പറയുന്നത് രാവണന് സ്പീഡുള്ള ബോട്ടുണ്ട്, രാവണൻ കുതിരപ്പുറത്താണ് കൊണ്ടുപോയത് എന്ന് പറയുന്ന വേറൊരു വിദ്വാന്മാർ. അതിനുശേഷം ബോട്ടിലായിരിക്കും കൊണ്ടുപോയത്, 40 കിലോമീറ്റർ. അവിടെയാണ് പ്രശ്നം. ഈ ലങ്ക എന്ന് പറയുന്ന സ്ഥലവും ഇന്ത്യയും തമ്മിൽ 40 കിലോമീറ്ററേ ദൂരമുണ്ട്. കോവിഡ് ഒക്കെ ഒന്ന് ഒതുങ്ങിയപ്പം വീണ്ടും ഈ ആൾ ദൈവങ്ങളൊക്കെ സജീവമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനൊരു കൃത്യമായ ബോധവൽക്കരണം എന്തായാലും അതൊക്കെ നടക്കാൻ പോകുന്നു എന്നറിയുന്നുണ്ട്. ജ്യോത്സ്യൻ 5-ാം ക്ലാസ്സും ഗുസ്തിയുള്ള ജ്യോത്സ്യൻ എഴുതി കൊടുക്കുകയാണ്, ഇതാ നാളെ ഇത്ര മുഹൂർത്തം ഇന്ന സമയത്ത് സിസേറിയൻ നടത്തിക്കോളൂ, നല്ല നക്ഷത്രമാണ്, നല്ല സമയമാണ്. ഡോക്ടർ അതിനനുസരിച്ച് സിസേറിയൻ ചെയ്യുന്നു. അന്ധവിശ്വാസത്തിലേക്ക് കുട്ടികൾ ജനിച്ചു വീഴുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, പല പ്രമുഖരുടെയും വെബ്സൈറ്റുകൾ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ പേരെടുത്ത് പറയാം, അമൃതാനന്ദമയി മഠം നിങ്ങൾ എടുത്ത് ഇപ്പം ഇരുന്ന് നോക്കിക്കോളൂ എന്തൊക്കെ പൂജകള് വഴിപാടുകള് ജ്യോത്സ്യൻ പറയുന്നത്. ഡോളർ കണക്കിനാണ്. കേൾക്കുന്ന പ്രേക്ഷകർ ഇപ്പൊ ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തോളൂ അമ്മ ഡോട്ട് ഒ ആർ ജി വഴിപാടിന്റെ ലിസ്റ്റ് കാണാം. അപമാനിച്ച് ഞാൻ പോയിക്കോട്ടെ.